നമസ്കാരം. വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ ദിവസത്തിൽ ഒന്നെങ്കിലും പോകാത്ത തൃശ്ശൂർ ഗിടികൾ കാണില്ല. ഇനിയിപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ കയറിയില്ലെങ്കിലും കുറേ നേരം പുറത്തിരുന്ന കാഴ്ചകളൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിറങ്ങാത്ത ദിവസങ്ങൾ തൃശ്ശൂർക്കാരുടെ ജീവിതത്തിൽ കാണില്ല. തൃശ്ശൂർ നഗരത്തിലൂടെ കടന്നു പോകണമെങ്കിൽ വടക്കുംനാഥൻ്റെ മുന്നിലൂടെയല്ലാതെ പോകുവാൻ സാധിക്കില്ല. തൃശ്ശൂരിൻ്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇക്ഷേത്രത്തെക്കുറിച്ച് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. അത്തരത്തിലൊന്നാണ് പൂങ്കുന്നം ശിവക്ഷേത്രം. നോക്കാം ഇക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും. തൃശ്ശൂർ നഗരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൂങ്കുന്നം. സ്വരാജ് റൗണ്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വടക്കുംനാഥൻ്റെ ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശിവ പാർവതിമാർ ആദ്യം പൂങ്കുന്നത്തായിരുന്നു വസിച്ചിരുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. പൂങ്കുന്നത്തെക്കാളും അനുയോജ്യമായ സ്ഥലം ഇപ്പോഴത്തെ വടക്കുംനാഥ ക്ഷേത്രമാണെന്ന് കണ്ടപ്പോൾ ശിവനും പാർവതിയും ഇവിടേക്ക് മാറി എന്നാണ് കഥ. പൂങ്കുന്നം ശിവക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ ആണെന്നാണ് വിശ്വാസം. ഇവിടെ കുടികൊള്ളവേ ശിവനും പാർവതിക്കും ഇതിലും അനുയോജ്യമായ ഒരിടത്തേക്ക് മാറണമെന്ന് തോന്നിയത്രേ. അങ്ങനെ അത്തരത്തിലൊരു സ്ഥലം കണ്ടുപിടിക്കുവാൻ അവർ സിംഹോദനോട് ആവശ്യപ്പെട്ടു. ശിവന്റെ ഭൂതഗണങ്ങളിൽ ഒരാളാണ് സിംഹോദൻ. അങ്ങനെ സ്ഥലം അന്വേഷിച്ച് സിംഹോദൻ പുറപ്പെട്ടു. വടക്കുംനാഥ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ തിരികെ എത്താൻ സിംഹോദൻ വളരെയധികം വൈകി. അങ്ങനെ ശിവനും പാർവതിയും സിംഹോദനെ അന്വേഷിച്ച് പുറപ്പെട്ട് ഒടുവിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കുടികൊണ്ടു എന്ന് വിശ്വാസം. ഇവിടെ നിന്നും ശിവനും പാർവതിയും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോയതിനാൽ വടക്കുംനാഥനിലും അതേ ചൈതന്യം ഇവിടെ തുടർന്നതിനാൽ പൂങ്കുന്നത്തും പൂങ്കുന്നം ശിവക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. കേരളീയ വാസ്തുവിദ്യയുടെ എല്ലാ വിധത്തിലുമുള്ള പ്രത്യേകതകളും ഉൾക്കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രവുമായി ഒട്ടേറെ സാമ്യങ്ങൾ ഇവിടെ പൂങ്കുന്നം ക്ഷേത്രത്തിലും കാണുവാൻ സാധിക്കും. വടക്കുംനാഥ ക്ഷേത്രത്തിലെ പോലെ തന്നെ അർദ്ധനാരീശ്വരനായാണ് ശിവനിവിടെ ഉള്ളത്. കൂടാതെ ശിവദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഗണപതി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, ബ്രഹ്മരക്ഷസ്, നാഗദൈവങ്ങൾ തുടങ്ങിയവർക്കുള്ള ഉപക്ഷേത്രങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. കേരളത്തിലെ ബ്രാഹ്മണർക്ക് ആരാധന നടത്താനായി പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവാലയങ്ങളിൽ ഒന്നാണ് പൂങ്കുന്നം ശിവക്ഷേത്രത്തെ കണക്കാക്കുന്നു. ഈ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പൊങ്ങണം എന്നാണ് പൂങ്കുന്നത്തെ വിളിച്ചിരിക്കുന്നത്. ശിവനുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ മാത്രമല്ല ഇവിടെയുള്ളത്. ശിവരാത്രിയും നവരാത്രിയും അയ്യപ്പൻ വിളക്കുമെല്ലാം ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. എത്തിച്ചേരുവാൻ തൃശ്ശൂർ നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് പൂങ്കുന്നം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയോട് ചേർന്നാണ് ഈ ക്ഷേത്രമുള്ളത്.